തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി നേതാവ് അനിൽകുമാർ സൗമിത്ര എന്ന് പറഞ്ഞാൽ ആരും അറിയാനിടയില്ല പക്ഷേ മഹാത്മാഗാന്ധിയെ പാകിസ്ഥാൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചയാളെ അത്ര പെട്ടെന്നൊന്നും ഇന്ത്യൻ ജനത മറക്കില്ല കഴിഞ്ഞ വർഷമാണ് മധ്യപ്രദേശ് ബി ജെ പി മീഡിയ സെല്ലിൻ്റെ മേധാവി അനിൽകുമാർ സൗമിത്ര ഗാന്ധിയെ പാകിസ്ഥാൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ ഇയാൾ ന്യൂഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ പ്രൊഫസറായി നിയമിതനായിരിക്കുകയാണ് രാജ്യത്തിൻ്റെ പിതാവിനെ അപകീർത്തിപ്പെടുത്തിയതിന് ഇയാൾക്ക് പ്രതിഫലം ലഭിച്ചുവെന്ന് വിമർശകർ പറയുന്നു അദ്ദേഹം രാജ്യത്തിൻ്റെ പിതാവായിരുന്നു പക്ഷേ ആ രാജ്യം പാകിസ്ഥാനായിരുന്നു രാജ്യത്തിന് അദ്ദേഹത്തെ പോലെ കോടിക്കണക്കിന് ആൺമക്കൾ ഉണ്ടായിരുന്നു ചിലർ യോഗ്യരായിരുന്നു ചിലർ യോഗ്യരായിരുന്നില്ല എന്നാണ് സൗമിത്ര ഫേസ്ബുക്കിൽ ഗാന്ധിയെക്കുറിച്ച് പോസ്റ്റ് ചെയ്തത് സൗമിത്രയുടെ ഈ വിവാദ പ്രസ്താവനയെ തുടർന്ന് കഴിഞ്ഞ വർഷം ഇയാൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നു സൗമിത്രയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പാർട്ടിയുടെ ധാർമ്മികതയ്ക്കും ആശയങ്ങൾക്കും തത്വങ്ങൾക്കും എതിരാണെന്നും പാർട്ടിയുടെ പ്രതിച്ഛായയെ ഇത് ബാധിച്ചു എന്നുമായിരുന്നു ബി ജെ പി അന്ന് വിമർശിച്ചത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനുശേഷം ബി ജെ പിയും അതിൻ്റെ പ്രത്യശാസ്ത്ര വിഭാഗമായ രാഷ്ട്രീയ സ്വയം സേവക സംഘവും ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തുന്നതിൽ നിന്ന് പ്രത്യക്ഷത്തിൽ വിട്ടുനിൽക്കുകയോ ഗാന്ധിപ്രേമം നടിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നാൽ പല സംഘപരിവാര അനുബന്ധ സംഘടനകളും വ്യക്തികളും ഇപ്പോഴും ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തുന്നത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഗാന്ധിയെ വേട്ടയാടുന്ന നടപടികളെ ബി ജെ പി പരോക്ഷമായി പിന്തുണക്കുന്നുവെന്ന് തന്നെയാണ് അനിൽകുമാർ സൗമിത്രയുടെ നിയമനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് മുമ്പ് ഇയാൾ മധ്യപ്രദേശിലെ ബി ജെ പിയുടെ മുഖപത്രമായ ചരൈവേദിയുടെ എഡിറ്റർ ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ കന്യാസ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്ന ലേഖനം എഴുതിയതിനെ തുടർന്ന് ഇയാളെ പത്രത്തിന്റെ എഡിറ്റർ സ്ഥാനത്ത് നിന്ന് ബി ജെ പി നീക്കം ചെയ്തു കത്തോലിക്ക സഭയിൽ കന്യാസ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് സാധാരണമാണെന്നാണ് ഒരു തെളിവുമില്ലാതെ ഇയാൾ ലേഖനത്തിൽ എഴുതി പിടിപ്പിച്ചത് എന്നാൽ എഡിറ്റർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത പാർട്ടി നടപടിക്കെതിരെ അനിൽകുമാർ സൗമിത്ര മുൻ ലോക്സഭാ സ്പീക്കറും ഇൻഡോറിൽ നിന്നുള്ള അന്നത്തെ ബി ജെ പി എംപിയുമായ പണ്ഡിറ്റ് ദീൻദയാൽ വിജർപ്രകാശിന് കത്തെഴുതിയതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആ കത്തിൽ തന്നെ ഒരു കുറ്റവാളിയെപ്പോലെയാണ് പരിഗണിക്കുന്നതെന്ന് അനിൽകുമാർ സൗമിത്ര പരിഭവിച്ചിരുന്നു തൻ്റെ ആർ എസ് എസ് പശ്ചാത്തലവും പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധതയും പരിഗണിച്ചായിരുന്നു താൻ എഡിറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ഓർമ്മിപ്പിക്കുന്ന കത്ത് ആർ എസ് എസ് നേതാക്കളായ മോഹൻ ഭാഗവത് സുരേഷ് ജോഷി സുരേഷ് സോണി ബി ജെ പി നേതാക്കളായ രാജ്നാഥ് സിംഗ് എൽ കെ അദ്വാനി നിലവിലെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഉൾപ്പെടെയുള്ളവർക്കും നൽകിയിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ പ്രൊഫസറായി നിയമിതനായതോടെയാണ് ഇയാൾ വാർത്തയിൽ വീണ്ടും ഇടം പിടിക്കുന്നത് അറുപതോളം അപേക്ഷകരെ അഭിമുഖം നടത്തിയതിനു ശേഷമാണ് ഐ ഐ എം സി ഒക്ടോബർ ഇരുപതിന് രണ്ടു വർഷത്തെ പ്രബേഷൻ കാലയളവിൽ അനിൽകുമാർ സൗമിത്രയെ നിയമിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്